അന്ന് ഈ ഒരു വാഗ്വാദം ഉണ്ടായപ്പോൾ ഭയങ്കര ദേഷ്യം വന്നായിരുന്നു അഖിലിനോട്? ഈ ഞങ്ങളെ വാഗ്വാദം നമ്മള് പറയണോ? അതിനുശേഷം ഞാൻ രാത്രി തന്നെ സായി വിളിച്ചു. ഞങ്ങൾ ഒരു മണിക്കൂറോളം സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റിദ്ധാരണകൾ ഞങ്ങൾ പറഞ്ഞു തീർത്തു. പിന്നെ സായി ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിട്ട് മറ്റു നിൽക്കുന്നുണ്ട്. അത് ആ ഒരു സൗഹൃദം അങ്ങനെ. സായി ഇപ്പൊ എനിക്കെതിരെ പറഞ്ഞത് പോലും സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ തന്റെ കർത്തവ്യം നിർവഹിച്ചു എന്ന് മാത്രം. അരിച്ചാക്ക് ഞാൻ ആക്ച്വലി ഒന്നും കേട്ടിട്ടില്ല. സായി പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ വന്ന ശേഷം സായിയെ വിളിച്ചു, അശ്വന്തിനെയും വിളിച്ചിട്ടുണ്ട്. അതൊരു ഞാൻ എപ്പോഴും പറയാറുള്ളത് ലൈഫിൽ പലതും സംഭവിക്കുന്നത് ഒരു മുൻകൂട്ടി തീരുമാനം പോലാണ്. ഞാൻ ഒരിക്കൽ പോലും ഭാഗമല്ലാത്ത ഒരു സിനിമയുടെ ഭാഗമായി നടക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് ഞാൻ പോയി സംസാരിക്കുന്നത്. അവിടെ സായി നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ആ നിമിഷം സായിക്ക് ചില സമയത്ത് നിശബ്ദനാകേണ്ടി വന്നു, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് നന്നായി സംസാരിക്കാൻ പറ്റി ആ നിമിഷം. അപ്പൊ അത് സോഷ്യൽ മീഡിയയില് ഇന്നലെ വരെ സായി അതെ ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ടാവില്ല. 56 ലക്ഷം കണ്ട, അതായത് ഇന്നിട്ട് തേക്കുന്ന സാധനം മാത്രം 1 മില്യൺ പോയി. അത് ഭയങ്കരമായിട്ട് പോയി. പക്ഷേ സംഭവിച്ചതെല്ലാം എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്തവണത്തെ ബിഗ് ബോസ് ഷോയിലേക്ക് വരണം, കാരണം ആ ഒരു വീഡിയോയുടെ ഒരു ഇമ്പാക്ട് ആണ്. പിന്നെ ഇതിനകത്ത് വേറെ ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. ഓ ഇതിൽ നിൽക്കുന്ന ഹരീഷ് ഉണ്ട്, അവരുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള്. അപ്പൊ ഈ ബിഗ് ബോസിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് പോണോന്ന് പ്ലാൻ ചെയ്ത ആളല്ല. അപ്പൊ ഇവൻ ഏഷ്യാനെറ്റിലുള്ള ഇവന് പരിചയമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ബിഗ് ബോസിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അഖിലിന് ഇത്തവണ, ഞാനിതൊന്നും അറിയുന്നില്ല, ഇവൻ പുറത്ത് നിന്നിട്ട് കാഷ്വലി ചോദിക്കുകയാണ്. അപ്പം പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓഡിഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പം അപ്പോഴാണ് ഇപ്പം വിളിച്ച് പറഞ്ഞത് നിനക്ക് താല്പര്യം ഉണ്ടോ പോകാൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഓഡിഷൻ എല്ലാം പ്രോസസ് എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് 1, 2, 3 കാരണങ്ങൾ സംഭവിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ അവരെ ഫൈനൽ ഓഡിഷനിലേക്ക് തന്നെ വിളിക്കുന്നു, അത് സക്സസ് ആകുന്നു, അങ്ങനെയാണ് വരുന്നത്. അതിനെല്ലാം ഒരു കാരണം ഉണ്ടായതൊക്കെ തുടക്കം സായിലൂടെ ആയിരുന്നു. ഫസ്റ്റ് കോൺട്രാക്ട് വരുന്നത് ഞങ്ങൾ പലരും വിചാരിച്ചിരുന്നത് ഇപ്പോഴും സീക്രട്ട് ഏജന്റും അഖിൽ മാരാരും തമ്മിൽ വഴക്കിലാണെന്നാണ്. അല്ല എന്താ ഈ കണ്ടന്റുകൾ കാണുന്ന ആളുകളുടെ വിചാരം സോഷ്യൽ മീഡിയയിൽ ആ കാണുന്നതാണ് റിയാലിറ്റി എന്ന്. സി അങ്ങനെയല്ല. അപ്പൊ ഞാൻ എത്രയോ പേരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രയോ പേരെ കുറിച്ച് വീഡിയോ ചെയ്തു. പിന്നെ അപ്പോ സി അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇപ്പോ യു ഫീൽ ലൈക്ക് എന്താ പറയാ മോശമായി പോയി. അപ്പൊ എന്തായാലും ഓബിയസ്ലി എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അവരെ മുന്നിൽ പ്രസന്റ് ചെയ്യും. ഞാൻ അന്ന് വീണേനോട് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതവിടെ തീർന്നു. ഇനിയിപ്പോ എനിക്കൊരു അപ്പോളജി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയും, റെഡിയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാനായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകളല്ല, എന്റെ പേഴ്സ്പെക്ടീവ് പറയാണ്. അത് ബാക്കിയുള്ളവരുടെ കണ്ടന്റുകളിൽ നിന്ന് സ്കാവൻ ചെയ്തിട്ടാണ്. സോ ഞാൻ എപ്പോഴും ആ ഒരു ലെവലിൽ നിൽക്കണം. ഞാൻ ഒരിക്കലും പോയിട്ട് ഞാൻ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.